ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങളെല്ലാ കാണുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഗുണവും പോഷകങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ള അരാഗി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 25 പഴുത്ത വരിക്കച്ചക്കയുടെ ചുളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷണങ്ങളാക്കി അരിഞ്ഞ് ഇട്ടതിന് ശേഷം നല്ല സ്മൂത്ത് പരുവത്തിലായിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റാഗിപ്പൊടിയാണ്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ റാഗിപ്പൊടിയാണ്. റാഗിയിൽ ധാരാളം അഴുക്കുകൾ അടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന റാഗിപ്പൊടി വാങ്ങാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റാണെങ്കിൽ നല്ല കമ്പനിയുടേത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഇതിൽ ധാരാളം കാൽഷ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, അയൺ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ബലത്തിനും ശരീരത്തിൽ രക്തക്കുറവ് ഉള്ളവർക്ക് രക്തമുണ്ടാകാനും ഈ റാഗി പൊടി വളരെ നല്ലതാണ്. അതിൽ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ച് മാറ്റി വച്ചതിന് ശേഷം ഒരു കടായി ചൂടാക്കി 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കാഷ്നട്ട്, ഉണക്ക മുന്തിരി, അതുപോലെ തന്നെ ചിരകിയ തേങ്ങ 1 കപ്പ് ഇത് കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് ഒരു പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ 1/2 കപ്പ് ഓർഗാനിക് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ ഏലക്ക വറുത്ത് പൊടിച്ച ഏലക്ക 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചെടുത്ത കടലപ്പരിപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ഇലയിൽ കുറച്ച് നെയ്യ് കയ്യിലെടുത്തതിന് ശേഷം ഇല ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലാ സ്ഥലത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി നല്ലതുപോലെ തേച്ച് വച്ചതിന് ശേഷം ഇത് സേവാനാഴിയിൽ ഇട്ട് ഈ നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്ന മാവ് സേവാനാഴിയിലിട്ട് ഇടിയപ്പത്തിന് ചുറ്റിക്കുന്നത് പോലെ ചുറ്റിച്ചെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ആയിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് സെൻറ്ററിൽ വച്ച് കൊടുത്ത് നല്ലതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം ആവി പാത്രം നല്ലതുപോലെ ചൂടായത് തിളച്ച് ആവി വന്ന് വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഉണ്ടാക്കിയ പലഹാരം അതിലേക്ക് വച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ആവി വന്നതിന് ശേഷം എടുക്കുക. വളരെ ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ 4 മണിക്ക് ഉണ്ടാക്കി വച്ചതിന് ശേഷം പിറ്റേന്ന് കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. ഇതുപോലെ എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പിലും അരിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ റാഗിപ്പൊടിയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ റാഗിപ്പൊടി ചൂസ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.